എത്രയൊക്കെ ഉദാത്തമായിട്ട് ചിന്തിച്ചാലും എത്രയൊക്കെ മനുഷ്യത്വത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സങ്ങ് ചുരുങ്ങിപ്പോകും, സങ്കുചിതമായിപ്പോകും. അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വികസിപ്പിക്കേണ്ടതുണ്ട്. വികസിപ്പിക്കാൻ അനേകം വഴികളുണ്ട്. അതിലൊരു വഴിയാണ് പ്രാർത്ഥന. കവിത ഒരു വഴിയാണ്, സംഗീതം ഒരു വഴിയാണ്, ചിത്രകല ഒരു വഴിയാണ്, നടക്കാൻ പോകലൊരു വഴിയാണ്, പ്രകൃതിയുടെ സുന്ദരമായ ദൃശ്യങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കലൊരു വഴിയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വഴികളിലൂടെ ചുരുങ്ങുകയും വികസിക്കുകയും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബോധത്തെ എന്തെങ്കിലുമൊക്കെ ഉപാധികളിലൂടെ വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ നിരന്തരം ആരായുകയും ഏതെങ്കിലുമൊക്കെ മാറി മാറി വ്യാപരിക്കുകയും ചെയ്താലേ നമുക്ക് കൊള്ളാവുന്ന മനുഷ്യരായിട്ടിരിക്കാൻ പറ്റൂ. എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ വർത്തമാനം പറയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കുറച്ചുകൂടി വെളിച്ചുള്ള, കുറച്ചുകൂടി ഹൃദ്യതയുള്ള, കുറച്ചുകൂടി സ്നേഹമുള്ള, കുറച്ചുകൂടി മറ്റുള്ളവരോട് കരുതൽ കാണിക്കുന്ന ഒരു മനസ്സുള്ള മനുഷ്യരായിട്ട് തീരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥന ഒക്കെ ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് ഒഴുകുന്നത് മറ്റു വരികളാണ്. അരുളില്ല അതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുതാനവൻ, മരുവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. നമ്മുടെ ഉള്ളില് കരുണ, സ്നേഹം, സഹാനുഭൂതി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുമൊരു ജഡമാണ്, നാറുന്ന ഒരു ശരീരം ആണ് നമ്മൾ. മരുഭൂമിയിലുണ്ടെന്ന് തോന്നുന്ന തെളിനീർ ജലാശയം പോലെ, തടാകം പോലെ, അത് നിരർത്ഥകമാണ്. പൂവും കായയും ഒന്നുമില്ലാത്തൊരു ചെടി പോലെയൊക്കെയാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു ഒരു ഫീലാണ്. അതുകൊണ്ട് ഷൗക്കത്തെ, നീ നിന്റെ ഉള്ളിൽ എപ്പോഴൊക്കെയാണോ കരുണ വറ്റിപ്പോകുന്നത്, അപ്പോഴൊക്കെ ബോധപൂർവമുള്ള പരിശ്രമത്തിലൂടെ, അറിവിലൂടെ, അലിവിലൂടെ നീ നിന്നെ കരുണാർദ്രമാക്കുക. അപ്പൊ അടിമുടി ഒരു നനവ് അനുഭവപ്പെടും. ചുറ്റുമുള്ളവരിലേക്ക് ഒരു കൺസേൺ, ഒരു കരുതൽ നമ്മുടെ ഉള്ളില് തനിയേ വരും. ഇന്ന് കോടതിയുടെ ഒരു വിധി കേട്ടപ്പോ, എനിക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ലാത്ത ഒരാളാണ്, മനുഷ്യപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമേ എനിക്കുള്ളൂ എന്റെ പേഴ്സണലി, എന്റെ ജീവിതത്തിൽ. ഇപ്പോ ഗവൺമെന്റ്, അതാരുമായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ചോദിക്കുന്നു നിങ്ങളുടെ ഒരു 6 ദിവസത്തെ നിങ്ങളുടെ ശമ്പളം, 6 ദിവസത്തെ ശമ്പളം കടമായിട്ട് തരൂ. ഇപ്പൊ നമ്മളുടെ ചുറ്റും വിഷമം അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കും എന്ന് പറയുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കുകയല്ല ചെയ്യുന്നത്, ഒരു റിക്വസ്റ്റാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്, അത് അറിഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോ വീട്ടിൽ ജോലിയൊന്നും എടുത്തിട്ടല്ല ഇരിക്കുന്നത്. ഞാൻ മുമ്പ് UC കോളേജിൽ ഗുരുനിത്യയെ കുറിച്ചിട്ട് ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള 2 പ്രൊഫസർമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുകയായിരുന്നു, ഈ UGC സ്കെയിലുള്ള ഒരു ശമ്പള വ്യവസ്ഥ വരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. അന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെരുക്കുണ്ടാവും. അപ്പൊ നമ്മള് കാര്യങ്ങൾ അങ്ങോട്ട് കുറച്ച് പൈസ കടം വാങ്ങിക്കും, ഇങ്ങോട്ട് കുറച്ച് പൈസ കടം കൊടുക്കും. ഇങ്ങനെ അധ്യാപകർക്കിടയിൽ ഒരു ഒരു വല്ലാത്ത ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു. വീട്ടിലത്തെ പ്രാരബ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുകയും കടം വാങ്ങിക്കുകയും പിറ്റത്തെ മാസം ശമ്പളം കിട്ടുമ്പോൾ അത് അങ്ങോട്ട് കൊടുക്കുകയും, ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെടുന്ന ആഴത്തിലുള്ള ഒരു സ്നേഹത്തിന്റെയും ഒരു പാരസ്പര്യത്തിന്റെയും ഒരിടം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ UGC സ്കെയിലിൽ ശമ്പളം വന്നപ്പോൾ വലിയ ശമ്പളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അദ്ദേഹം പറയും ചെറുതല്ല, പക്ഷെ വലിയ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നെങ്കിലും ഞങ്ങൾ കൂടുതൽ ദരിദ്രരായിട്ട് മാറി. കാരണം ഞങ്ങൾ ഈ ശമ്പളത്തിന് കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഒരുപാട് ലോണുകൾ എടുത്തു,
ഒരു വലിയ വീടുകൾ വെച്ചു, പലതരത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാക്കി, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് അധ്യാപകർക്കിടയിലുള്ള ഒരു പാരസ്പര്യം, അധ്യാപകർക്കിടയിലുള്ള മിണ്ടലും പറച്ചിലും ഒക്കെ അങ്ങ് കുറഞ്ഞു വന്നു. ഞങ്ങളുടെ ലോകത്തെ തന്നെ നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ലാതായി. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദം അഴിഞ്ഞുപോയി. വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് നിങ്ങൾ ഗുരുനിത്യയെ കുറിച്ചും നടരാജ് ഗുരുവിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ നടരാജ് ഗുരു ഞെരുക്കത്തെ കുറിച്ചും ഞെരുക്കമുള്ളിടത്തെ മൂല്യമുണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാല അധ്യാപന വൃത്തിയിലേക്ക് പോയി. ഇപ്പൊ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഞാനും പണ്ട് ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന ഞാനും ഞങ്ങൾ സുഹൃത്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കി. ഒരു അധ്യാപകൻ അധ്യാപകരിൽ നിന്ന് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇടത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അധ്യാപകരിൽ നിന്ന് മാത്രമല്ല, നമ്മളിൽ നിന്നൊക്കെ, എല്ലാവരിൽ നിന്നും. ഇതൊരു ഒരു കോടതി വിധിയുടെ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളിൽ എന്താണോ ഉള്ളത് അത് വളരെ ചെറുതാണെങ്കിൽ പോലും ഗവൺമെന്റിന് കൊടുക്കണ്ട. നമുക്ക് ഗവൺമെന്റിൽ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ, നമ്മളിൽ ഇപ്പൊ എന്താണോ ഉള്ളത് അത് വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടിൽ ആരൊക്കെയോ ഈ ദിവസങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അവരിലേക്ക് ഒരു കരുതലായിട്ട് കരുണയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസരിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ ഉള്ളിലെ കരുണയ്ക്ക് ഒരിക്കലും ഒരു സ്റ്റേ കൊടുക്കാൻ പാടില്ലാത്ത സമയം. ഒരു തരത്തിലുമുള്ള സ്റ്റേയും നമ്മുടെ ദയാസിന്ധു നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദീനാവന പരായണ, ദീനം കൊണ്ട് വലയുന്ന ആളുകൾക്ക് ആശ്രയസ്ഥാനമായിരിക്കുന്നവൻ, ദയാസിന്ധു ദയയുടെ സിന്ധു ആയിരിക്കുന്ന കടലായിരിക്കുന്ന ആള്, പുറത്തല്ല നമ്മളുടെ ഉള്ളിനോടാ പറയുന്നു. അങ്ങനെ നമ്മളൊന്ന് ആയി തീരേണ്ടതുണ്ട്. കുറച്ചെങ്കിലും അവരവർക്ക് ആവുന്ന വിധത്തിലെങ്കിലും അപ്പുറത്തിരിക്കുന്ന മനുഷ്യനോട് ഒരു കൺസേൺ, ഒരു കരുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാലത്താണ്. നമ്മളൊക്കെ വീട്ടിലിരിക്കണം, അകപ്പെട്ടിരിക്കണം, വലിയ പ്രതിസന്ധിയിലാണ്. ഇനിയും നമ്മൾ അതിൽ നിന്ന് പുറത്തൊന്നും വന്നിട്ടില്ല. അതിപ്പോഴും നമ്മളുടെ മുകളില് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒറ്റയടിക്ക് നമ്മളൊക്കെ കൊണ്ടുപോവാം. ഇങ്ങനെ യാതൊരു തരത്തിലുമുള്ള സുഖലോലുപതകളിലും സഞ്ചരിക്കാനാവാതെ വീടിന്റെ അകത്തളങ്ങളിൽ എല്ലാവരും ഒരുപോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന, പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളിലുള്ള പങ്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്നാണ് ഉണ്ടാവുക? ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ. അതുകൊണ്ട് ബോധപൂർവം നമ്മൾ സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ഉണർത്തിയെടുക്കേണ്ട കരുതലിന്റെ ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഞാൻ ഉറപ്പിക്കേണ്ടത് ശൗക്കത്ത് നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പങ്ക് അറിഞ്ഞ് അറിഞ്ഞ് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ലോകം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുനിത്യയുടെ ജീവിതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് എന്നെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു. അപ്പോ ഗുരുനിത്യ എ ഡോക്ടർ ജി എച്ച് മീസ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ട് അദ്ദേഹം കന്യാകുമാരി വരെ പോയി തിരിച്ചു നടന്നു വരുന്നതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഓരോ സമയത്തും ആരോടും ചോദിക്കാതെ തന്നെ കൃത്യമായി കാര്യങ്ങൾ നടന്ന് തിരിച്ചു വരുന്നതിന്റെ അത്ഭുതത്തെക്കുറിച്ച്, ഈ ഗുരുക്കന്മാരുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണല്ലേ, എന്തൊരു അത്ഭുതമാണ്, ദൈവം അവരെ എത്ര കരുതലോട് കൂടിയിട്ടാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചിട്ട് ആശ്ചര്യത്തോടെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഗുരുനിത്യയുടെ ജീവിതം പറഞ്ഞപ്പോ അദ്ദേഹം ഒരാശം നിറഞ്ഞ നിമിഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പൊ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ദൈവം ഉണ്ടായിരുന്നില്ലേ? നമ്മളിങ്ങനെ ഏതെങ്കിലും അനുഭവത്തിലേക്ക് മാത്രം നോക്കിയിട്ട് ആ അനുഭവത്തിൽ പ്രശ്നമില്ലായ്മ, യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ ആ അനുഭവത്തിലൂടെ മാത്രം ഗുരുനിത്യ കടന്നുപോയി എന്നതുകൊണ്ട് ആ ഒരു നന്മ നിറഞ്ഞ അനുഭവങ്ങളെ മാത്രം ദൈവാനുഗ്രഹം എന്ന് പറയുകയും അല്ലാത്തടത്തൊക്കെ നമ്മൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാർക്കൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എന്തിനാണ് ഉണ്ടായത്? ഒരു വിമാനം തകർന്ന് രണ്ടാള് രക്ഷപ്പെടുകയും 200 ആള് മരിക്കുകയും ചെയ്താൽ നമ്മൾ പറയും ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടാള് രക്ഷപ്പെട്ടു എന്ന് പറയും. ബാക്കി 3098 ആള് മരിച്ചത് ദൈവശാപം കൊണ്ടാണോ? അപ്പോൾ
അപ്പൊ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തെ അല്ലെങ്കിൽ ജീവിതത്തിലെ ആശ്ചര്യത്തെ ഒക്കെ നമ്മൾ ഇങ്ങനെ നന്മ നമ്മളിൽക്കുണ്ടാവുന്ന ഗുണങ്ങളായിട്ട് മാത്രം ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളുടെ നഷ്ടങ്ങളെയും ലാഭങ്ങളെയും ചേർത്ത് വെച്ചിട്ട് ജീവിതത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു ഗുരു, ഒരാൾ എവിടെയാണ് ഗുരുവായി തീരുന്നത്? ഒരാൾക്ക് വളരെ വളരെ ഉയർന്ന അനുഭൂതികളും നമുക്കൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അസാധാരണമായ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വെച്ചിട്ട് അയാൾ മഹത്വം ആർജിച്ച ആളാണോ? അയാളും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്നുണ്ടല്ലോ. ഇവരൊക്കെ എത്ര അത്ഭുത നക്ഷത്രങ്ങളിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശമിറങ്ങി വരികയോ മഹാഗുരുക്കന്മാരെ കണ്ടുമുട്ടുകയോ വലിയ 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 അനുഭൂതിയുടെ ലോകങ്ങളിലൂടെ കടന്നു പോവുകയോ ഒക്കെ ചെയ്താലും ഒരു 100 വയസ്സ് 120 വയസ്സിന്റെ ഉള്ളിൽ എന്തായാലും എല്ലാവരും മരിക്കുന്നുണ്ട്. ഇവിടെ അവർ കുറച്ച് നാൾ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ അതിശയോക്തി നിറഞ്ഞ അനുഭവങ്ങൾ വെച്ചിട്ടാണോ നമ്മൾ സത്യത്തിൽ ഒരു ഗുരുവിന്റെ ഗുരുത്വത്തെ കാണേണ്ടത്? ഇപ്പൊ ഗുരുനിത്യയുടെ ജീവിതം എടുത്തിട്ട് എന്നോട് പലരും രണ്ടു മൂന്ന് മെസ്സേജുകൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ അനുഭവങ്ങളെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഗുരുവിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ആനുഭൂതികമായ അതിശയോക്തി നിറഞ്ഞ ഒരു പ്രപഞ്ചങ്ങളുടെ അനുഭവ കഥയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നില്ല. അങ്ങനെയല്ല ഞാൻ ഗുരുക്കന്മാരെ കാണുന്നത്. നാരായണ ഗുരുവിനെ, ബുദ്ധനെ, രമണ മഹർഷിയെ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ, യേശു ക്രിസ്തുവിനെ, ഇങ്ങനെ പോലെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കബീർ ദാസിനെ, മീരയെ, അക്കമഹാദേവിയെ, സെയിന്റ് ഫ്രാൻസിസിനെ, ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ, അല്ലെങ്കിൽ ഗാന്ധിജിയെ, ഇവരൊക്കെ നമ്മളൊരു ഒരു ഒരു ഗുരുത്വത്തോടുകൂടി നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുവർത്തിച്ച ചില മൂല്യങ്ങൾ കണ്ടിട്ടാണ്. അവരനുഭവിച്ച അനുഭൂതി പ്രപഞ്ചങ്ങളല്ല നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്നത്. മറിച്ച് ഏത് മനുഷ്യര് അവരുടെ അടുത്ത് വന്നാലും അവരെപ്പോലെ പെരുമാറുന്നു, യാതൊരു തരത്തിലുള്ള അതിശയോക്തിയുമില്ലാതെ സ്വർണ സിംഹാസനങ്ങളിൽ അവർ കയറിയിരിക്കുന്നില്ല, കൊട്ടാരങ്ങൾ അവർ പണിയുന്നില്ല, വളരെ കഴിയുന്നത്ര സാധാരണത്വത്തിൽ അവർ ജീവിച്ച് കടന്നുപോയി, കഴിയുന്നത്ര ലാളിത്യത്തിൽ അവർ ജീവിച്ച് കടന്നുപോയി. നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത രീതിയിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ അവർക്കൊക്കെ കഴിഞ്ഞു. ഏതൊരു സാധാരണ മനുഷ്യനും ജീവിക്കുന്നതിന്റെ പുറത്തുള്ള ആർഭാടങ്ങളിലും സുഖലോലുപതകളിലും അവർ വ്യാപരിച്ചിട്ടില്ല. അപ്പൊ അവര് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പുലർത്തിപ്പോന്ന സാധാരണത്വത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ജാതിയുടെയോ മതത്തിന്റെയോ ദേശത്തിന്റെയോ പേരിൽ ഒരു മനുഷ്യനെയും അന്യവൽക്കരിച്ചിട്ടില്ല. അവരീ പ്രപഞ്ചത്തിലാണ് ജനിച്ചു വന്നിട്ടുള്ളത്. അവരെല്ലാവരെയും കാണുന്നത് ഈ പ്രപഞ്ചവാസികളായിട്ടാണ്. ഇന്ത്യക്കാരായിട്ടോ യൂറോപ്യരായിട്ടോ ഏഷ്യക്കാരായിട്ടോ ഒന്നുമല്ല, ഈ പ്രപഞ്ചവാസികളായിട്ടുള്ള മനുഷ്യരായിട്ട് കാണുന്നു, ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുന്നു. കഴിയുന്നത്ര അവർ പറയുന്നത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുഴുവൻ വിജയിച്ചവർ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, അവർ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ, കഴിയുന്നത്ര അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇവരാരും അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭൂതികളെ വെച്ചിട്ട് ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല. നാരായണ ഗുരുവിന്റെ അടുത്ത് ടാഗോർ വന്നിട്ട് അങ്ങ് എത്ര മഹത്തായ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നാരായണ ഗുരു പറയുന്നു, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ അവർ ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് വന്നവരായിട്ടോ ഒന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നില്ല, അതിന് സാധിക്കുന്നില്ല. ലോകത്തെ എത്രയോ പ്രവാചകന്മാര്, ഗുരുക്കന്മാര്, മഹാത്മാക്കളൊക്കെ വന്നുപോയിട്ട് ലോകത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവർ വന്നുപോയി എന്നതുകൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അവർ ഈ പ്രപഞ്ചത്തിലെ മറ്റേതൊരു ജീവിയെയും പോലെ മറ്റൊരു ജീവിയായിട്ട് ജനിക്കുകയും കുറച്ചു നാളുകൂടെ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്തവരാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ജീവിതത്തെ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ കൊതിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് എങ്ങനെയൊക്കെ ജീവിച്ചാൽ കഴിയുന്നത്ര സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ കുറച്ചുകൂടി ഹൃദ്യമായ ജീവിതം ജീവിക്കാൻ കഴിയും എന്ന് ജീവിച്ച് കാണിച്ചു തന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. അതീന്ദ്രിയമായ ആനുഭൂതിക പ്രപഞ്ചങ്ങളിലേക്ക് കടന്നു പോയതുകൊണ്ടൊന്നും അല്ല സത്യത്തിൽ.
നമ്മൾ നാരായണ ഗുരുവിനെയും ബുദ്ധനെയും ഇവരൊക്കെ ബുദ്ധനായാലും രമണ മഹർഷിയായാലും നാരായണ ഗുരുവായാലും ഇവരൊക്കെ വളരെ സാധാരണ കാര്യങ്ങളാണ് പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിൻ ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരേണം. സിമ്പിൾ ആയിട്ടുള്ള ഫിലോസഫിയാണ്. നിങ്ങൾ നാം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ജീവിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കൂടി ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം. പരന് പരംപരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണിരിഞ്ഞിടുന്നു. എനിക്ക് നല്ലതും അപ്പുറത്തുള്ളവന് ദോഷം ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കണം. അപ്പുറത്തിരിക്കുന്നവർക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ജീവിതം നരകത്തിലേ പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സാഹോദര്യത്തിന്റെ, ലാളിത്യത്തിന്റെ, എളിമയുടെ ഒക്കെ ഡൗൺ ടു എർത്ത് ഭൂമിയിൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തെ അവർ നമ്മുടെ മുമ്പിൽ ജീവിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അവര് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആത്മാനുഭൂതിയുടെ, അതീന്ദ്രിയ സിദ്ധിയുടെ അങ്ങേയറ്റത്തെത്തി കുണ്ടലിനി ശക്തിയൊക്കെ ഉണർന്ന് സഹസ്രാരം പൊളിഞ്ഞു പോയ ആളുകളൊന്നും സാമൂഹിക ജീവിതത്തിൽ ഇല്ല. അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല. എന്നെ അങ്ങനെ ഉള്ള ആരും ആകർഷിക്കുന്നില്ല. പേഴ്സണലായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഗുരുത്വത്തെ കാണുന്നത് അങ്ങനെയാണ്. ഒരു ഒരു ടീച്ചറും ഒരു ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നിരിക്കെ ഒരു സുഹൃത്ത് ചോദിച്ചു. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് പഠിപ്പിക്കുന്ന ആളാണ് ടീച്ചർ. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ താൻ പഠിച്ചത്, താൻ അറിഞ്ഞത് സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് അത് ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൾക്കൊരു പ്രാക്ടീസാണ്. ഗുരു എന്ന് പറയുന്നത് നിരന്തരമായ സ്വജീവിതത്തിൽ അറിവിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അല്ലാതെ ഞാനിതാ എവിടെയോ എത്തി, ഇനി നിങ്ങൾക്കത് പകർന്നു തരാം എന്ന് പറയുന്ന ആളല്ല. നമുക്കൊന്നിച്ചു പോവാം, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളുടെ ഉള്ളില് കുറച്ചുകൂടി സാധാരണത്വവും കുറച്ചുകൂടി കരുണയും കുറച്ചുകൂടി സഹാനുഭൂതിയും ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കേണ്ട ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിന് നമുക്ക് പ്രചോദനം നൽകുന്ന ചില സാധാരണത്വത്തിൽ ജീവിച്ച ചില ഗുരുക്കന്മാരുടെ ജീവിതത്തെ നമ്മൾ എടുത്തു പറയാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. വളരെ സാധാരണമായ ഭാഷയിൽ കുറച്ചും കൂടി നമ്മൾ മനുഷ്യത്വത്തിലേക്ക് ഉണരാൻ ഈ വാക്കുകളൊക്കെ സഹായിക്കുമെങ്കിൽ എനിക്ക് സഹായിക്കുന്നുണ്ട് പേഴ്സണലി. കുറച്ചുകൂടി എൻ്റെ ഇടുങ്ങിയ ചില ഇടങ്ങളെ, എൻ്റെ സങ്കുചിതമായ ചില മാനസിക അവസ്ഥകളെ കുറച്ചുകൂടി ഒരു വിശാലമാക്കാനും തൊട്ടപ്പുറത്തിരിക്കുന്ന മനുഷ്യനോട് കുറച്ചും കൂടി കാർക്കശ്യമില്ലാതെ പെരുമാറാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഈ വർത്തമാനം പറയുന്നത് എന്നെ സഹായിക്കുന്നുണ്ട്. കുറച്ച് ഒരുപാട് ബലഹീനതകളും ഒരുപാട് ന്യൂനതകളും ഒക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ സമയത്ത് നമ്മൾ കുറച്ചൊരു ഒരു ഒരു ശ്രദ്ധ, ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഗുരുനിത്യയുടെ കഥയിലേക്ക് വരാം. ഗുരുനിത്യ നടരാജ ഗുരുവിനെ കണ്ടുമുട്ടിയ, നടരാജ ഗുരുവുമായിട്ടുള്ള ഗുരുവിന്റെ ആ ഒരു അനുഭവ ലോകത്തിലേക്ക് നമുക്ക് മെല്ലെ വരാം. 7 വയസ്സുള്ള സമയത്ത് ഗുരുനിത്യക്ക് 7 വയസ്സുള്ള സമയത്ത് നിത്യ എഴുതി വെച്ചിട്ടുള്ളതാണ്, ഒരു ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിയില് നടരാജ ഗുരുവിന്റെ ഒരു ചെറിയ ഫോട്ടോ വന്നു. അദ്ദേഹം വല്ല എന്തോ എന്തെങ്കിലും പാസ്സായതായിരിക്കും, വല്ല റാങ്ക് കിട്ടിയതോ പാസ്സായതായിരിക്കാം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പത്രത്തിൽ വന്നത്, ഒരു വീക്കിലിയിൽ വന്നത്. 7 വയസ്സുള്ള ആ കുട്ടി എന്തിനാണെന്നറിയാതെ വെട്ടിയെടുത്ത് സൂക്ഷിക്കുകയുണ്ടായി. അതാണ് നടരാജ ഗുരുവുമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ബന്ധം തുടങ്ങുന്നത് അവിടെയാണ്. അതൊക്കെ വിസ്മൃതിയിൽ ആണ്ടുപോയൊരു കാര്യമാണ്, പിന്നീട് ഗുരു അതൊക്കെ ഓർക്കുന്നതാണ്. 7 വയസ്സുള്ള കുട്ടി ഒരു ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിയിൽ വന്ന നടരാജ ഗുരുവിന്റെ പാസ്പോർട്ട് സൈസ് വലിപ്പത്തിലുള്ള ഒരു ഫോട്ടോ വെട്ടി സൂക്ഷിച്ചതാണ് നടരാജ ഗുരു എന്ന് പറയുന്ന ഗുരു. നിത്യചൈതന്യയതി എന്ന് പറയുന്ന ജീവനിലേക്ക്, മനുഷ്യനിലേക്ക് ആദ്യം പ്രവേശിച്ചത്. പിന്നെ നടരാജ ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നു. അത് അത് കഴിഞ്ഞു, അത് വിട്ടു. പിന്നെ നടരാജ ഗുരുവുമായിട്ട് നിത്യന് ബന്ധമുണ്ടാകുന്നത് നടരാജ ഗുരുവിന് 17-ാമത്തെ വയസ്സുള്ളപ്പോ നീലഗിരിയിലെ ദേവർശോലയിൽ പോയി താമസിച്ച കഥ നമ്മൾ പറഞ്ഞു. അന്ന് അവിടെ വെച്ച് കഞ്ചാവ് ലേഹ്യം കഴിച്ചതും അവിടെ ജോലിക്ക് വേണ്ടി അലഞ്ഞതും ജോലി കിട്ടാതെ നിരാശനായിട്ട് വിഷമിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു കഥ നമ്മൾ പറഞ്ഞു. അന്ന് ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഫേൺഹില്ലിൽ താമസിക്കുന്ന
അന്ന് നടരാജൻ മാസ്റ്റർ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിത്യൻ പോയിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോ ഒരു തകര ഷീറ്റ് കൊണ്ട് അടിച്ച ഒരു ചെറിയ കുടിലിലാണ് നടരാജ ഗുരു താമസിക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ ഗുരു നിത്യയെ കണ്ടു, ജയചന്ദ്രനെ കണ്ടു. നടരാജ ഗുരു കുറെ നേരം സംസാരിച്ചു. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗുരുകുലത്തിന് ഒരു ഒരു അറിവ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു 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 കൃത്യമായൊരു വ്യവസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിക്കടലാസ് പോലത്തെ കടലാസിൽ അടിച്ചൊരു പ്രോസ്പെക്ടസ് കൊടുത്തു. മാസത്തില് 10 രൂപയാണ് ഫീസ്, ഇവിടെ താമസിക്കാൻ, നീ ഇവിടെ വന്ന് ഇവിടെ നിന്ന് എന്റെ കൂടെ നിന്ന് പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നടരാജൂരിന്റെ കൂടെ അത് നിത്യനെ താമസിക്കണമെന്നുണ്ട്. ജയചന്ദ്രൻ അന്ന് തന്നെ താമസിച്ച് നടരാജൂരിന്റെ കൂടെ അങ്ങ് ജീവിച്ചേക്കാമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അച്ഛനോട് അഭിപ്രായം ചോദിച്ചിട്ട് അച്ഛന്റെ സമ്മതം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അന്ന് നടരാജഗുരുവും കൂടെ നിത്യന്റെ കൂടെ ജയേന്ദ്രന്റെ കൂടെ ബസ് സ്റ്റാൻഡ് വരെ നടന്നു. അപ്പൊ അന്നത്തെ കാഴ്ച വളരെ ആഴത്തിലുള്ള ഒരു പാരസ്പര്യം നടരാജൻ മാസ്റ്ററുമായിട്ട് ആ 17 വയസ്സുള്ള ജയചന്ദ്രനുണ്ടായി. അപ്പൊ അന്ന് തിരിച്ചു വരുമ്പോ അവരൊരു ഈ റെയിൽവേയുടെ ട്രെയിനിന് കടന്നു പോകാനുള്ള ഒരു ടണലുണ്ട്. ആ ടണലിലൂടെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോ തന്റെ ജീവിതം ഇരുണ്ട ഒരു ഗർത്തത്തിലൂടെ കടന്നു പോകുന്ന തന്റെ ജീവിതത്തിന് ഒരു വെളിച്ചമായിട്ട് വരുന്നത് ഈ ഈ നടരാജൻ മാസ്റ്റർ ആയിരിക്കും എന്ന ഒരു ഫീല് അദ്ദേഹത്തിന് ഉണ്ടായി. ഇനി നീ എന്താണ് നിന്റെ ജീവിതം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന് സ്വയം ജയചന്ദ്രനോട് ചോദിച്ചപ്പോ ജയചന്ദ്രന്റെ തന്നെ ഉള്ളിൽ നിന്ന് വന്ന മറുപടി, എന്റെ ജീവിതം ഇനി നടരാജൻ മാസ്റ്ററുടെ കൂടെ നടരാജൻ മാസ്റ്റർക്ക് സമർപ്പിച്ച് നടരാജൻ മാസ്റ്ററുടെ കൂടെ ജീവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം വീട്ടിൽ പോയി, അച്ഛനെ എഴുതി. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഗുരുനിത്യയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അന്ന് മോഡലായിട്ടിരുന്നിരുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഇപ്പൊ സാമൂഹികമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ജാതി വ്യവസ്ഥക്കെതിരെ സാമൂഹികോദ്ധാരണം നടത്തുന്ന, സേവനം നടത്തുന്ന ഡോക്ടർ പൽപ്പുവിന്റെ, അതായത് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് നടരാജഗുരുവിന്റെ ഗുരുവാണ്, അച്ഛനാണ്, സോറി, നടരാജഗുരുവിന്റെ അച്ഛനാണ് ഡോക്ടർ പൽപ്പു. പൽപ്പുവിന്റെ മകനാണ് നടരാജൻ മാസ്റ്റർ. അപ്പൊ നടരാജഗുരുവിന്റെ അച്ഛനായിട്ടുള്ള ഡോക്ടർ പൽപ്പുവിന്റെ കറിയ ഒരു കുടിലിൽ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്ന നടരാജൻ മാസ്റ്ററുടെ ശിഷ്യനായിട്ട് ജീവിതം നരകിപ്പിക്കാൻ തന്റെ മകൻ പോകുന്നതില് അദ്ദേഹത്തിന്റെ അച്ഛന് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ലായിരുന്നു. അന്ന് അച്ഛന്റെ വിഷമത്തിന് ഒരു പരിധി വിട്ടിട്ട് അവഗണിച്ചിട്ട് പോകാൻ, നടരാജൻ മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് പഠിക്കാനുള്ള മനസ്സ് ജയചന്ദ്രന് ഇല്ലായിരുന്നു. അവിടെയും അത് ആ ഒരു കാഴ്ചയും അതുപോലെ ഉള്ളിൽ വളരെ തീവ്രമായി നടരാജൻ മാസ്റ്ററുടെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അതും അവിടെ മാഞ്ഞു പോയി. വീണ്ടും ജയചന്ദ്രന്റെ തുടർ യാത്രകളൊക്കെ നമ്മൾ വായിച്ചതാണ്. അതിനുശേഷം പിന്നെ ജയചന്ദ്രൻ നടരാജ ഗുരുവിനെ കാണുന്നത് ശിവഗിരിയിൽ, നമ്മൾ പറഞ്ഞു മംഗളാനന്ദ സ്വാമി ആദ്യമായിട്ട് ശിവഗിരിയിൽ പോയ സമയത്ത് മംഗളാനന്ദ സ്വാമിയുടെ അതിമനോഹരമായ ജനനീ നവരത്നമഞ്ചരിയുടെ പ്രാർത്ഥനയിൽ ലയിച്ച് ആ ഹൃദ്യമായ സാന്നിധ്യത്തിൽ അലിഞ്ഞ് ശിവഗിരിയിൽ താമസിച്ച് കുറച്ച് ദിവസം താമസിച്ച സമയത്ത് ശിവഗിരിയുടെ വെളിയില് അദ്ദേഹം പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്ത് ഇങ്ങനെ, അവിടെ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, അവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, പോസ്റ്റ് മാൻ വന്ന് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ജയചന്ദ്രൻ പറഞ്ഞു, പോയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ആള് ജയചന്ദ്രനോട് പറഞ്ഞു, അസ്യൂം ചെയ്യാൻ എനിക്കും കഴിയും. ഞാൻ ചോദിച്ചത് കൃത്യമായ മറുപടിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ കണ്ടോ ഇല്ലയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. വന്നു പോയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് എന്ന രീതിയിലുള്ള അവിടെയും ഇവിടെയും തൊടാത്ത മറുപടി അല്ല എനിക്ക് വേണ്ടത്. ഉത്തരം കൃത്യമായിരിക്കണം, യുക്തമായിരിക്കണം, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിത്യനാകെ അങ്ങ് അന്താളിച്ചു, ഇത് എന്തൊരു മനുഷ്യനാണിത് എന്നുള്ള രീതിയിൽ. പക്ഷേ അന്ന് ആ ആളെ കണ്ടപ്പോ താൻ ഊട്ടിയിൽ വെച്ച്, നീലഗിരിയിൽ വെച്ച് കണ്ട നടരാജൻ മാസ്റ്ററാണ് അത് എന്ന് ജയചന്ദ്രന് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് മംഗളാനന്ദ സ്വാമിയുടെ കൂടെ ഗുരുകുലത്തിൽ പോയ സമയത്താണ് അത് നടരാജ ഗുരു ആയിരുന്നു എന്നുള്ള ഒരു അറിവ് ജയചന്ദ്രൻ ഉണ്ടാകുന്നത്. അതാണ് ജയചന്ദ്രന് ഉണ്ടാകുന്ന മൂന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടുള്ള
ആ ഒരു കാണലായിരുന്നു. പിന്നീട് നാലാമത്, വീണ്ടും ഈ പറയുന്നത് പോലെ നടരാജനായിരുന്നില്ല നിത്യന്റെ മനസ്സിലുണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ലോകങ്ങളിലൂടെ ജയചന്ദ്രന് കടന്നു പോകേണ്ടി വന്നു. പിന്നീട് ജയചന്ദ്രൻ നടരാജ ഗുരുവിനെ കാണുന്ന നാലാമത് കാണുന്നത്, നമുക്കറിയാം ആലുവ UC കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാരായണ ഗുരു ആദ്യമായിട്ട് നടത്തിയ ലോകമത മഹാസമ്മേളനത്തിന്റെ 25th വാർഷികം ആഘോഷിക്കണമെന്ന് കരുതിയിട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലോക മത മഹാസമ്മേളനം നിത്യനും എല്ലാവരും കൂടി ചേർന്ന് സംഘടിപ്പിച്ചപ്പോ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി നടരാജ ഗുരുവും ജോൺ സ്പിയേഴ്സും കൂടി ആലുവയിൽ വന്ന സമയത്ത് ആ 2 ദിവസം നടരാജ ഗുരു നടത്തിയ പ്രഭാഷണങ്ങൾ, ഇംഗ്ലീഷിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് നടരാജ ഗുരുവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാക്കാൻ നിത്യന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ നിത്യന് നാരായണ ഗുരുവിന്റെ ദർശനത്തിലും ആധ്യാത്മികമായ ലോകത്തുള്ള ഈ താല്പര്യത്തില് നടരാജഗുരു വളരെ ആകൃഷ്ടനായിരുന്നു. പിന്നെ നടരാജ ഗുരുവിനോട്, ഒരു ഗുരുവിനോട് എന്ന പോലെയുള്ള തന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ താൻ സ്വപ്നം കാണുന്ന, താൻ ഹൃദയത്തിൽ പേറി നടക്കുന്ന ഒരു ഗുരുത്വ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഇതാണ് എന്നുള്ള ഒരു തോന്നൽ വളരെ ആഴത്തിൽ ജയചന്ദ്രന്റെ ഉള്ളിലും സൂക്ഷ്മമായിട്ട് കിടന്നിരുന്നു. പക്ഷെ നടരാജ ഗുരുവിന്റെ ഒരു പൊതു സ്വഭാവം, കാർക്കശ്യമുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് വളരെ ലോല ഹൃദയനായിട്ടുള്ള, മൃദുല സ്വഭാവങ്ങളുള്ള ജയചന്ദ്രനെ എപ്പോഴും ഒരു പേടി കലർന്ന ഒരു ആദരവും റെസ്പെക്റ്റും ആണ് നടരാജ ഗുരുവിനോട് ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും ആ രണ്ട് ദിവസത്തെ അവരുടെ ഒന്നിച്ചുള്ള ജീവിതം, ജയചന്ദ്രന്റെ വളരെ മനോഹരമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വിവർത്തനങ്ങള്, ഇതൊക്കെ നടരാജ ഗുരുവിന് വളരെ ഇഷ്ടപ്പെടുകയും ജയചന്ദ്രന്റെ പ്രയത്നം, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുവിന്റെ ദർശനങ്ങളെയും ലോകത്തിലുള്ള സർവദർശനങ്ങളെയും സമന്വയിപ്പിച്ച് ലോക മനസ്സുകളിലേക്ക് കൊടുക്കാനുള്ള ജയചന്ദ്രന്റെ താല്പര്യത്തിലുമൊക്കെ നടരാജ ഗുരുവിന് ഒരുപാട് സന്തോഷം തോന്നുകയും അത് നേരിട്ട് ജയചന്ദ്രനോട് പറയുകയും ജയചന്ദ്രനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നിത്യന്റെ ഉള്ളില് വളരെ ആഴത്തിലുള്ള ഒരു തൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 വിസിറ്റുകൾ, നടരാജ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇങ്ങനെ നടരാജ ഗുരുവുമായി ശാരീരികമായി നേരിട്ട് ഇങ്ങനെ 4 സന്ദർഭങ്ങളിൽ 4 തരത്തില് ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ജയചന്ദ്രന് കഴിഞ്ഞിരുന്നു. പിന്നീട് അടുത്ത നടരാജ ഗുരുവിനെ കാണുന്ന ഒരു സന്ദർഭമാണ് നമ്മൾക്ക് ഇനി നമ്മൾക്ക് പറയേണ്ടത്. അപ്പൊ ഈ PG കഴിഞ്ഞു, ഡോക്ടർ GH മീസുമായിട്ടുള്ള ബന്ധം വിട്ടു. അപ്പൊ PG ഉപരിപഠനം കഴിയുമ്പോ വീട്ടിൽ നിന്ന് ഇനി ഇവൻ ഉപരിപഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും പരിവ്രാജകനായി ഒരു തെണ്ടിയായിട്ട് അലഞ്ഞു നടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് നാട്ടിലുണ്ടായിരുന്ന ഒരു ബന്ധു കോളേജിൽ വരികയും കൂടിയിരിക്കുകയും കുറിച്ചും ഇനിയും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കരുത് എന്നും, നീ ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു, ഉപരിപഠനം കഴിഞ്ഞു, ഫിലോസഫി ഒക്കെ പഠിച്ചു, നീ ഇനി നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ നോക്കേണ്ടതുണ്ട്, അതാണ് നിന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് രാത്രിയും പകലൊക്കെ കിടന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ ഒരു ബന്ധു വന്നിരുന്നു. പക്ഷെ നിത്യന്റെ ഉള്ളില് തനിക്ക് താൻ ഇതുവരെ ആർജിച്ച അറിവുകളൊക്കെ ഒരു വ്യവസ്ഥ ഉള്ളതാക്കണമെന്നും തന്റെ ജീവിതത്തിന് അദ്വൈതത്തിൽ അധിഷ്ഠിതമായ ലോകമനുഷ്യരെ യാതൊരു തരത്തിലും, ആശയങ്ങളാവട്ടെ മനുഷ്യരെ ആവട്ടെ, ഒരു തരത്തിലും വേറിട്ട് കാണാത്ത, വിഭാഗീയതയോട് കാണാത്ത ഒരു ജീവിത ശൈലി ഇനി രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് എന്നും, അതിന് താൻ കൃത്യമായൊരു വ്യവസ്ഥയോടുകൂടി എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന ഒരു സമയമാണ് ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ സമയം. അങ്ങനെ ഇയാൾ എങ്ങനെയൊക്കെയോ ഒഴിവാക്കി, പരീക്ഷ കഴിഞ്ഞു, അദ്ദേഹം പാസ്സായി, അല്ല ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായി. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ജയചന്ദ്രൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ആ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഒരു മുണ്ട്, ഒരു കൗപീനം, ഒരു ഷാളും ഇട്ടിട്ടുള്ള യാത്ര അദ്ദേഹത്തിന് മദ്രാസിലേക്ക് പോയിട്ട് മദ്രാസിൽ നിന്ന് മധുരയിലേക്ക് എത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെയാണ് മധുരയിലുള്ള ഈ തിരുപ്പുകുണ്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാരായണ ഗുരു സ്ഥാപിച്ച ഒരു ആശ്രമത്തില് നിത്യൻ
കുറച്ച് ദിവസം താമസിക്കുകയാണ്. നിത്യചൈതന്യയതി എന്ന സന്യാസി, അന്ന് അല്ല സോറി കാവ്യൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്, അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടുണ്ടല്ലോ രമണാശ്രമത്തിൽ നിന്ന്. ആ സന്യാസി എന്ന നിത്യചൈതന്യതി അവിടെ ആ ആശ്രമത്തിൽ കുറച്ച് ദിവസം താമസിക്കും. പക്ഷെ അവിടെ താമസിക്കുമ്പോൾ കിടക്കാനിടയായത് ഒരു തൊഴുത്തിന്റെ അടുത്തായിരുന്നു. നമ്മൾ ഇന്നലെ അത് പറഞ്ഞു, തൊഴുത്തിന്റെ അടുത്തായിരുന്നു നമ്മൾ കിടക്കാനിടയായത്. അപ്പൊ കൊതുകേടി കൊണ്ടിരിക്കുമ്പോ നിത്യന്റെ ഉള്ളില് എന്തിനാണ് ഞാൻ ഇങ്ങനെ കൊതുകേടി കൊണ്ട് കഷ്ടപ്പെടേണ്ടത്, വീട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് സമാധാനമായിട്ട് ജീവിച്ചുകൂടെ എന്ന ചിന്തയൊക്കെ വളരെ ശക്തമായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എന്നാ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അവിടെ നിന്ന് ട്രെയിൻ കയറിയ ആള് ഇറങ്ങിയത് കൊല്ലത്തിറങ്ങിയിട്ട് നേരെ പോകുന്നത് ശിവഗിരിയിലേക്കാണ്. അങ്ങനെ ശിവഗിരിയിൽ ചെന്നു, ശിവഗിരിയിൽ ചെന്ന് അവിടെ താമസിച്ചപ്പോ അവിടെ അപ്പോ രാമൻ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ശിവഗിരിക്കാർക്ക് നമുക്കറിയാം പണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കാതെ പുറത്താക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം, അവിടെ എങ്ങനെ കയറി പറ്റുമോ എന്ന ഉള്ള പ്രശ്നം കൊണ്ട്. അപ്പൊ അവിടെ രാമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് പശുവിനെ ഒക്കെ നോക്കുന്ന ആള്. അപ്പൊ ഇദ്ദേഹം ചെന്ന ദിവസം രാമൻ വളരെ കരുണയുള്ള സ്നേഹമുള്ള ഒരാളായിരുന്നു. അപ്പൊ അന്ന് പശുക്കളെ പശുക്കുട്ടികളൊക്കെ തുറന്നു വിട്ടിട്ട് പാല് മുഴുവൻ പശുവിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അവസാന ആശ്രമത്തിൽ ശിവഗിരിയിൽ പാലില്ല. അപ്പൊ അവനിത് ബോധപൂർവം ചെയ്തതാണ്, സന്യാസിമാരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടായി. അപ്പൊ ആ സമയത്താണ് ഗുരു സ്വാമി നിത്യചൈതന്യതി അവിടെ കയറി ചെല്ലുന്നത്. അപ്പൊ അവർക്ക് തോന്നി ഇനിയിപ്പൊ ഇയാളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ഒരു പക്ഷെ നിത്യചൈതന്യതി ആയിരിക്കാമെന്ന് സ്വാമിമാര് പറയിപ്പിക്കുമെന്ന് തോന്നിയിട്ട് നിത്യചൈതന്യതി അവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ട് നേരെ ഗുരുകുലത്തിലേക്ക് പോയി. ഗുരുകുലം എന്ന് വെച്ചാൽ വർക്കല, അന്ന് വർക്കലയില് നടരാജഗുരു വർക്കലയിലും ഗുരുകുലം തുടങ്ങിയിട്ടുണ്ട്. ആ വർക്കലയിലെ ഗുരുകുലത്തില് മംഗളാനന്ദ സ്വാമി തന്നെ ആ സമയത്ത് കൊണ്ടുപോയിട്ട് നടരാജഗുരുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ മംഗളാനന്ദ സ്വാമി അവിടെ ഇല്ല. അവർ പറഞ്ഞു മംഗളാനന്ദ സ്വാമി ഊട്ടിയിലേക്ക് പോയി, നടരാജഗുരുവിനെ കാണാൻ വേണ്ടി ഊട്ടിയിലേക്ക് പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ ഇനിയിപ്പോ ഊട്ടിയിലേക്ക് പോകലല്ലേ വഴിയുള്ളൂ. അങ്ങനെ പക്ഷെ ഊട്ടിയിലേക്ക് പോകാനാണെങ്കിൽ കയ്യിൽ പൈസയും ഇല്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഒരു അനിശ്ചിതത്വത്തില് വർക്കലയിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചുമ്മാ അവിടെ ഇരുന്നു, എന്താ ചെയ്യണമെന്നൊരു പിടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നു. സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു എന്താണ് പരിപാടി, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് ഫേൺ ഹില്ലിൽ പോകണം, മംഗളാനന്ദ സ്വാമി അവിടെ പോയിട്ടുണ്ട്, അപ്പോ സ്വാമിനെ കാണണം. മംഗളാനന്ദ സ്വാമിനെ കാണാന്നുള്ളതാണ് പ്രധാനം, മംഗളാനന്ദ സ്വാമിയാണ് ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി ആ ഇരിപ്പും ആ ഇരിപ്പ് വശമൊക്കെ കണ്ടപ്പോ പുള്ളിക്ക് മനസ്സിലായി പോണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സ്വാമിയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആള് പോയിട്ട് എന്ത് ചെയ്ത് ടിക്കറ്റ് ഊട്ടിയിലേക്ക്, അന്ന് കോയമ്പത്തൂര് പോയി, കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് കണക്ഷൻ ട്രെയിൻ ഉണ്ട് ഊട്ടിയിലേക്ക്, അവിടേക്കുള്ള ഫുൾ ടിക്കറ്റ് എടുത്തു കൊടുത്തു. കയ്യിലൊരു 10 രൂപ 5 രൂപയും കൊടുത്തു, പോക്കറ്റിൽ 5 രൂപ വെച്ചു കൊടുത്തു. അങ്ങനെ നേരെ നിത്യചൈതന്യതി ഫേൺ ഹില്ലിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷെ ഫേൺ ഹില്ലിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ മൂടിക്കെട്ടിയ അന്തരീക്ഷം, നല്ല മഴയൊക്കെ പെയ്ത് തണുത്ത് വിറയ്ക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ ആ ഒരു ഒരു അസുഖകരമായ അന്തരീക്ഷത്തിൽ അവിടെയാണെങ്കിൽ നടരാജഗുരു ഇല്ല, മംഗളാനന്ദ സ്വാമി ഉണ്ട്. കുറച്ച് സമയം മംഗളാനന്ദ സ്വാമിയുടെ കൂടെ ഒക്കെ ചെലവഴിച്ചപ്പോ നടരാജഗുരു നിത്യചൈതന്യതിക്ക് പെട്ടെന്ന് തോന്നി ഇനി ഇവിടെ തുടരണ്ട, ഇവിടുന്ന് പോയേക്കാം. അപ്പൊ പുള്ളിയുടെ ഒരു രീതി അതാണ്, ഒരു ഒരു സ്ഥലത്ത് ചെന്ന് ഒരു അസുഖകരമായ ഒരു മാനസികാവസ്ഥ എന്നാ ഉടനെ അവിടുന്ന് സ്ഥലം വിടുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അപ്പൊ മംഗളാനന്ദ സ്വാമിക്ക് തോന്നി എന്തൊരു മനുഷ്യനാണ് വർക്കലയിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടേക്ക് നടരാജഗുരുവിനെ കാണാൻ വേണ്ടി വന്നു, എന്നാ പിന്നെ ഇവിടെ 2 ദിവസം താമസിച്ചിട്ട് പോക്കൂടെ, നടരാജഗുരു തിരിച്ചു വരുമല്ലോ. പെട്ടെന്ന് വന്നൊരു ചായയൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പറയണ ഇല്ല ഞാൻ പോവുകയാണ്. പിന്നെ ഗുരുകുലത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ആരെയും പിടിച്ചു നിർത്തുകയുമില്ല, ആരെങ്കിലും പോകുമ്പോൾ എന്തിനാ പോകണമെന്ന് ചോദിക്കില്ല, പോകേണ്ടവര് പോകൂ വരേണ്ടവര് വരൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അന്നും ഇന്നും ഗുരുകുലത്തിനുള്ളത്. ഗുരുകുലത്തിൽ ആ ഒരു നിർബന്ധ ബുദ്ധി ഒരു കാലത്തുണ്ടായിരുന്നില്ല, പണ്ടും അങ്ങനെയായിരുന്നു. അങ്ങനെ അതാണ് നടരാജഗുരുവിന്റെ ഒരു ഒരു ശൈലിയാണ് അത്, ആരെയും നിർബന്ധിതമായിട്ട് ഗുരുകുലത്തിൽ നിർത്തേണ്ടതുമില്ല, ആരും വന്നാൽ വരരുതെന്നും പറയേണ്ട, ആരെയും പറഞ്ഞു വിടുകയും വേണ്ട, അങ്ങനെയുള്ള ഒരു ഒരു ശൈലിയാണ് ഗുരുകുലത്തിനുള്ളത്. അതായത് ഒരു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത് എന്നുള്ളതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഗുരുകുലം എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ നിത്യൻ പോകുന്നത് മൈസൂരേക്കാണ്. അങ്ങനെ ഊട്ടിയിൽ നിന്ന്
അവിടെ നിന്ന് മൈസൂരിലേക്ക് പോയി, മൈസൂരുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലേക്ക് ചെന്നു. അപ്പൊ മൈസൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ അന്ന് വിമലാനന്ദ സ്വാമിയാണ്. അപ്പൊ വിമലാനന്ദ സ്വാമിക്ക് മുമ്പ് ജയേന്ദ്രനെ പരിചയമുണ്ട്, ഈ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതിന്റെ ഇടയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമാണ്. അപ്പോ ശ്രീരാമകൃഷ്ണ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ആശ്രമമാണ്. നല്ല പ്രാർത്ഥനാ ഹാളുണ്ട്, ധ്യാനമുറിയുണ്ട്, താമസിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോ തന്റെ പഠനവും വളരെ കഴിയുന്നത്ര നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തനിക്ക് പഠനവും ഒരു സന്യാസ ജീവിതവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നിത്യചൈതന്യദേവി ഗുരുവിനെ തോന്നുകയും അദ്ദേഹം വിമലാനന്ദ സ്വാമിയോട്, ഞാൻ ഇവിടെ അന്തേവാസിയായി ഒരു സന്യാസിയായിട്ട് എന്റെ കാലം മുഴുവൻ കഴിഞ്ഞോട്ടെ എന്ന് വിമലാനന്ദ സ്വാമിയോട് ചോദിക്കുകയും ചെയ്തു. വിമലാനന്ദ സ്വാമി ചിരിച്ചു. വിമലാനന്ദ സ്വാമി ചോദിച്ചു, എന്താ കേരളത്തിലൊന്നും ഗുരുക്കന്മാരില്ലേ, കേരളത്തിൽ എന്താ ഗുരുക്കന്മാരില്ലേ, എന്തിനാണ് ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം കുറച്ച് സമയം നടക്കാൻ വേണ്ടി കൊണ്ടുപോയി. നിത്യേനദിയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു, നാരായണ ഗുരുവിന് ആരാണുള്ളത്? നാരായണ ഗുരുവിന്റെ പേരിൽ അവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നാരായണ ഗുരുവിന്റെ അറിവ്, നാരായണ ഗുരു പറയാൻ ശ്രമിക്കുന്ന ആ ദർശനം ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാൻ ആരാണുള്ളത്? ഒരുപക്ഷെ ഒരു നടരാജൻ, വേറെ ആരുമില്ല, ഒരൊറ്റ നടരാജനെ ഉള്ളൂ ഗുരുവിന്റെ. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ആത്മോപദേശം ചൊല്ലുന്നതും ഗുരുവിന്റെ കൃതികളൊക്കെ മനസ്സിലാക്കുന്നതും ഒക്കെ ആ നടരാജൻ ഉള്ളത് കൊണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നടരാജ ഗുരു നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു ഗുരുകുലം തുടങ്ങുകയും അവിടെ ആ ഗുരുകുലത്തിലേക്ക് ഗുരുനിത്യേനദി ഗുരുവായി വരികയും, അങ്ങനെ ഒരു നാരായണ ഗുരുകുലം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ശിവഗിരിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ എന്നെ പോലെയുള്ള മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ലോകത്തിലെ മനുഷ്യത്വം യാതൊരു തരത്തിൽ വിഭാഗീയതയും ഇല്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും ഒരു തരത്തിലുമുള്ള ഇൻപ്രിൻസും ഇല്ലാതെ അദ്വൈത വേദാന്തത്തിന്റെയോ ദ്വൈതത്തിന്റെയോ വൈഷ്ണവനോ അല്ലെങ്കിൽ ശൈവനോ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒന്നുമാവാതെ ഒരു മനുഷ്യനായിട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞ ഏക സ്ഥലം നാരായണ ഗുരുകുലായിരുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ ഒരു മതപശ്ചാത്തലത്തെ ഉപേക്ഷിച്ചിട്ട് പല ആശ്രമങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ ഓരോ ആശ്രമങ്ങളിൽ ചെല്ലുമ്പോഴും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇസത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലേക്കല്ല ക്ഷണിക്കുന്നത്, അറിവിലേക്കല്ല ക്ഷണിക്കുന്നത്. നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള സമാധാനം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചത്തിലേക്കല്ല ക്ഷണിക്കുന്നത്. ആ ആശ്രമങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ, ഇപ്പൊ സൂഫി പലതരത്തിലുള്ള സൂഫി സെക്റ്റുകൾ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവർ പ്രതിനിധാനം ചെയ്യുന്ന സൂഫി പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജി എന്താണോ അതിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഈ ഐഡിയോളജിയിലൂടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫ്രെയിമിലേക്ക് ക്ഷണിക്കുകയും ആ ഫ്രെയിമിലൂടെ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്ന ഇടങ്ങളാണ് എന്ന്, അങ്ങനെ ഒരു ഫ്രെയിമും അടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇസ്ലാം മതത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകേണ്ടി വരുന്നത് തന്നെ ഞാൻ ഇസ്ലാം മതത്തിൽ കണ്ടുമുട്ടിയ പുരോഹിതന്മാരും ഞാൻ കേട്ട അറിവുകളും ഒരു ചെറിയ ഫ്രെയിമിൽ മാത്രം എന്നെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അതേ സ്വതന്ത്രമായ എന്റെ ചിന്തയ്ക്ക് എതിരായതുകൊണ്ടും സ്വതന്ത്രമായിട്ടുള്ള എന്റെ കാഴ്ചപ്പാടുകളെ ഒരു തരത്തിലും അംഗീകരിക്കാത്തത് കൊണ്ടും ചോദ്യം ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ശത്രുവിനെ പോലെ കാണുന്ന പുരോഹിതന്മാരെയും ഒക്കെ കണ്ടതുകൊണ്ടാണ് റിലീജിയനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, ഈ ആശ്രമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സന്യാസിമാരൊക്കെ വളരെ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിക്കാരായിരിക്കുമെന്നാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെയല്ല കാണുന്നത്. ഇസ്ലാം മതത്തിന്റെ തന്നെ മറ്റൊരു വേർഷൻ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സത്യമുണ്ട്, അവരവരുടേതായിട്ടുള്ള ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആ ഒരു ഫ്രെയിമില്ലാത്ത ഒരു ഒരു നിയതമായ ഒരു ഫ്രെയിമില്ലാത്തതും എന്നാൽ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സ്പേസ്, ഒപ്പം നിങ്ങളുടെ അറിവും സ്വാതന്ത്ര്യവും സമാധാനവും, അറിവുണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, അതിന് സഹായകരമാകുന്ന എന്തിനേയും സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു ഇടത്തിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുന്നത് ഫേൺഹില്ലിലേക്കാണ്. ഫേൺഹില്ലിലേക്ക് ഗുരുനിത്യയുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നീ നാരായണ ഗുരുവിന്റെ ദർശനത്തിലേക്ക് വരണം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല.
നാരായണഗുരുവിന്റെ പേര് തന്നെ ഞാൻ പിന്നീട് കുറെ കഴിഞ്ഞിട്ടാ കേൾക്കുന്നു. അവിടെ ഒന്നും പ്രചരിപ്പിക്കുന്നില്ല, അവിടെ നമ്മുടെ സങ്കുചിതമായ അറിവുകളെ വിശാലമായ അറിവുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കൂടുതൽ കൂടുതൽ മനുഷ്യത്വമുള്ള ഒരു ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ജോസഫിന്, പീറ്റർ ഓപ്പൺഹൈമറിന്, മിയാക്കോക്ക്, ഷൗക്കത്തിനൊക്കെ ഒരു തരത്തിലുമുള്ള അന്യതാബോധവും ഇല്ലാതെ ഗുരുകുലത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഗുരുകുലം ഉണ്ടാവാൻ കാരണം നടരാജ ഗുരുവാണ്. നാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന നടരാജ ഗുരു നാരായണ ഗുരുകുലം എന്ന് പറയുന്ന സ്വതന്ത്രമായ ഒരു ഇടം ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പേഴ്സണലി ഞാനൊക്കെ കഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് മനുഷ്യർക്കുള്ള ഒരു ഇടം എന്നുള്ളതാണ്. മനുഷ്യർക്ക് ഒരിടം, ഒരു അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്കുള്ള ഇടമല്ല, അത് വളരെ വ്യത്യാസമാണ്. നമ്മൾ വളരെ വിശാലമായ ആശയങ്ങളൊക്കെ പറയുമായിരിക്കും. അപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടമായിരുന്നില്ല അത്, മറിച്ച് മനുഷ്യർ, നിങ്ങളുടെ ആശയം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ മനുഷ്യരാവുക. എല്ലാ ആശയങ്ങളും മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് ഫാത്തിയ ചൊല്ലിക്കുന്നത്, ജോസഫിനെ കൊണ്ട് സങ്കീർത്തനം ചൊല്ലിക്കുന്നത്, ഞങ്ങൾ ഗുരുസ്തോത്രം ചൊല്ലുന്നത്, യൂഗോയെ പഠിക്കുന്നത്, സത്യജിത് റേയുടെ സിനിമ കാണുന്നത്, വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രങ്ങൾ കാണുന്നത്, ഉപനിഷത്ത് പഠിക്കുന്നത്. അവിടെ പഠിക്കാത്തതായ, പഠിപ്പിക്കാത്തതായ, അറിയാത്തതായ, അറിയിക്കാത്തതായ ഒന്നുമില്ല. അറിയാനും അറിയിക്കാനുമാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഉണ്ടായ എല്ലാ ചരിത്രങ്ങളെയും, സാംസ്കാരികമായ ചരിത്രം, അറിവിന്റെ ചരിത്രം, സാമൂഹിക ചരിത്രം, ആർട്ടിന്റെ, മ്യൂസിക്കിന്റെ, ലിറ്ററേച്ചറിന്റെ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരിടം എന്നുള്ള നിലയിലാണ് നാരായണ ഗുരുകുലം ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കി രൂപപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി അത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് നടരാജ ഗുരു അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോ അങ്ങനെയുള്ള ഒരു നടരാജ ഗുരുവിലേക്ക് പോകാനാണ് വിമലാനന്ദ സ്വാമി നിത്യചൈതന്യതയോട് പറയാൻ ശ്രമിക്കുന്നത്. വിമലാനന്ദ സ്വാമി പറയുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് ഇനി ഒരു ശിഷ്യസമ്പത്തിന്റെ ആവശ്യമില്ല, അത്രമാത്രം ആളുകളുണ്ട്. പക്ഷെ നാരായണ ഗുരുവിന് ആരാണുള്ളത്? നാരായണ ഗുരുവിന് ആകെ ഉള്ളത് ഒരു നടരാജൻ മാത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ വിമലാനന്ദ സ്വാമിജി ഗുരു നിത്യചൈതന്യതയോട് അവിടെ വെച്ച് പറയുന്ന വാക്കുകളുണ്ട്, അത് വളരെ രസകരമായ വാക്കുകളാണ്. നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളെ അവിടെ വളരെ ആവശ്യമുണ്ട്. ശ്രീരാമകൃഷ്ണ ദേവന് ശിഷ്യന്മാർ ധാരാളമുണ്ട്. സ്ഥാനമാനങ്ങൾക്കും പ്രസിദ്ധിക്കും വേണ്ടി നാം ശ്രമിക്കണ്ട. ഒരു മരം പൂത്തുലയുമ്പോൾ അതിൻ്റെ സൗരഭ്യം ഒന്നുകൊണ്ട് മാത്രം അത് എങ്ങും അറിയപ്പെടും. നിങ്ങളും അതുപോലെ ഒരു മരമായി തീരുക. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സ്ഥിതി ചെയ്യുക. കാലമാണ് എല്ലാറ്റിനെയും പരിപക്വമാക്കുന്നത്, അതിന് അനുവദിക്കുക. നിങ്ങളും അതുപോലെ ഒരു മരമായി തീരുക. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സ്ഥിതി ചെയ്യുക. കാലമാണ് എല്ലാറ്റിനെയും പരിപക്വമാക്കുന്നത്, അതിന് സ്വയം അനുവദിക്കുക. നാളെ രാവിലെ തന്നെ നിങ്ങൾ തിരികെ പോകണം. ഊട്ടിയിലെത്തി നടരാജ ഗുരുവിനെ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ ഒരു വിമലാനന്ദ സ്വാമി തന്റെ ആശ്രമത്തിലേക്ക് ഒരു കുഞ്ഞാടിനെ കൂടി കിട്ടിയല്ലോ എന്നല്ല കരുതിയത്. നല്ല അറിവുള്ള ഒരാളാണ്, പണ്ഡിതനാണ്, നല്ല കാണാനും നല്ല പ്രഭാവമുണ്ട്. എന്നാൽ ഒരു സാമീനിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് കഴിയുന്നത്ര ഉപകാരപ്രദമാക്കി മാറ്റാമെന്നല്ല ചിന്തിച്ചത്. അദ്ദേഹം നിത്യനിലേക്കാണ് നോക്കിയത്, ഒപ്പം നാരായണ ഗുരുവിലേക്കാണ് നോക്കിയത്, ഒപ്പം നടരാജ ഗുരുവിലേക്കാണ് നോക്കിയത്. അങ്ങനെ നടരാജ ഗുരുവിന്, നാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ജീവിക്കുന്ന ആരുമില്ല, ആകെയുള്ളതൊരു നടരാജനാണ് എന്നാണ് വിമലാനന്ദ സ്വാമിയുടെ അറിവ്. അങ്ങനെ വിമലാനന്ദ സ്വാമി നിത്യചൈതന്യതയെ പിന്തിരിപ്പിച്ച്, കാരണം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആ ഒരു പ്രശാന്തിയും ആ ഒരു സമാധാനവും ആ ഒരു സുഖത്തോടുകൂടി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്കും കൂടി അട്രാക്റ്റഡ് ആയിട്ടാണ് ഗുരുനിത്യ അവിടെ മൈസൂര് താമസിക്കാൻ തീരുമാനിക്കുന്നത്. ഊട്ടിയിൽ പോയപ്പോൾ അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്
അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, ഇവിടെ കൊള്ളാം, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല സുഖമുണ്ട്, ശാന്തിയായിട്ട് കഴിയാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. അതിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഗുരുതുല്യനായ ഒരു മനുഷ്യൻ ഗുരു നിത്യ ചൈതന്യയെ അദ്ദേഹത്തിന്റെ സ്വധർമ്മത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. നീ ഇവിടെയല്ല താമസിക്കേണ്ടത്, നീ താമസിക്കേണ്ട ഇടം, നീ ചെല്ലേണ്ട ഇടം നാരായണ ഗുരുവിന് വേണ്ടി ജീവിക്കുന്ന ആ നടരാജ ഗുരുവിന്റെ അരികിലേക്ക് നീ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞിട്ട് ഗുരു നിത്യചൈതന്യയെ നടരാജ ഗുരുവിന്റെ അടുത്തേക്ക് ഫേൺഹില്ലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയാം. ഉടനെ തന്നെ ആ വാക്ക് കേട്ടോടുകൂടി പെട്ടെന്ന് ഗുരു നിത്യ ഉണർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞുല്ലോ, മനുഷ്യൻ എന്ന് പറയുന്ന മനസ്സ് എപ്പോഴും സങ്കുചിതമാകുന്നതും ഒപ്പം വിശാലമാകുന്നതുമായ സാധ്യതകളോടുകൂടി ഇരിക്കുന്നതാണ് മനുഷ്യർ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഗുരുനിത്യയുടെ എന്നല്ല, എല്ലാ ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മൾ ഈ ഗുരുക്കന്മാരാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു അയാൾ ഒരു ഗുരുവായി ഒരു വെളിച്ചുണ്ടായി എന്ന് കരുതിയിട്ട് അവർക്ക് പിന്നെ ബലഹീനതകൾ ഉണ്ടാവില്ല, കുറവുകൾ ഉണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഗുരുക്കന്മാർക്കും തെറ്റുകൾ പറ്റും. ഗുരുക്കന്മാർക്ക് തെറ്റുപറ്റുകയും ഗുരുക്കന്മാർ തിരുത്തുകയും ശിഷ്യന്മാർ അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ വേണ്ടതുണ്ട്. വെളിച്ചമുണ്ടായി എന്നതുകൊണ്ട്, ഒരിക്കൽ നമ്മുടെ ബോധത്തിൽ ഒരു വെളിച്ചം വന്നു നിറഞ്ഞു എന്നതുകൊണ്ട് അവിടെ പിന്നെ ഇരുട്ട് വരില്ല, ആ ആൾക്ക് പിന്നെ ഒരിക്കലും ഇരുട്ട് വരില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഗുരുക്കന്മാരെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കഷ്ടപ്പെടുന്ന ശിഷ്യന്മാരുടെ ലോകമുണ്ട് നമുക്ക്. കാരണം ഗുരുക്കന്മാരിൽ തെറ്റുപറ്റില്ല എന്ന് കണ്ട് ഗുരുക്കന്മാർ ചെയ്യുന്ന വിഡ്ഢിത്തങ്ങളെ ജീവിതകാലം മുഴുവൻ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ ശിഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട്. അവർ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ, അവർ ചെയ്യുന്ന വിഭാഗീയതകൾ നമ്മുടെ ഇന്ന് പല ഗുരുക്കന്മാരും വിഭാഗീയതകൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ വിഭാഗീയതയില്ലാത്ത ശിഷ്യന്മാർക്ക് ഈ ഗുരുക്കന്മാരുടെ ചെയ്തികളെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് വരാറുണ്ട്. ഗുരുനിത്യ എന്ന് പറയുന്ന ആൾ ഒരുപാട് ന്യൂനതകളുള്ള ആളായിരുന്നു, പലതരം ബലഹീനതകളുള്ള ആളാണ്. അന്നും ഒരു സന്യാസിയായി രമണ മഹർഷിയെ കണ്ടു, സന്യാസം സ്വീകരിച്ച് സന്യാസിയായി സർവസംഗ പരിത്യാഗിയായി സ്വതന്ത്രമായൊരു ജീവിതം ആഗ്രഹിക്കാൻ നിത്യചൈതന്യയതി ഊട്ടിയിൽ ചെന്നിട്ട് അവിടുത്തെ ഇടിയും മഴയും ആ ഒരു അസ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷവും കണ്ട് അവിടെ നിന്ന് പോയി ശ്രീരാമകൃഷ്ണ ആശ്രമം, മൈസൂരുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ നല്ല അന്തരീക്ഷവും സമാധാനമുള്ള ധ്യാനിക്കാവുന്ന ഹാളൊക്കെ കണ്ടപ്പോ ഇവിടെ അങ്ങ് സന്യാസിയായിട്ട് കൂടിയേക്കാം എന്ന് തീരുമാനിക്കുമ്പോ അവിടെ നിത്യചൈതന്യയതിയുടെ ഒരു സങ്കുചിതമായ ഇടം നമ്മൾ കാണുന്നുണ്ട്. മൂല്യത്തേക്കാൾ സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ്. പക്ഷേ ആ സങ്കുചിതത്വത്തെ വിമലാനന്ദ സ്വാമി തൊട്ടുണർത്തിയപ്പോൾ പെട്ടെന്ന് വീണ്ടും അതിൽ നിന്ന് ഉണർന്നു വരികയും നടരാജ ഗുരുവിലേക്ക് തന്നെ വളരെ ആഴത്തിൽ ആകൃഷ്ടമാവുകയും ചെയ്യുന്ന ഒരു ഉദാത്തമായ മാനസികാവസ്ഥയും ഗുരുനിത്യയിലുണ്ട്. ഇതിങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് നമുക്ക് ഗുരുക്കന്മാരുടെ ജീവിതത്തിലൂടെ ഈ ഭക്തിയുടെ ആവരണം മാറ്റിവെച്ചുകൊണ്ട് സത്യസന്ധമായി നമ്മൾ ഗുരുക്കന്മാരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോടെ തന്നെയാണ് ഏതു ഗുരുവും അവരുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന വെളിച്ചത്തിനൊപ്പം ജീവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് കുറവുകൾ ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ബലഹീനതകൾ ഉണ്ടാകുന്നുണ്ട്, അവരിലും ന്യൂനതകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ന്യൂനതകളോട് കൂടിയേ മനുഷ്യനിരിക്കാൻ കഴിയൂ. അത് ഇടക്കിടക്ക് തൊട്ട് കാണിച്ചു തരാനും സ്വയം തൊട്ട് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ തൊട്ട് കാണിച്ചു തരുമ്പോൾ അതിലേക്ക് ഉണരാനും ഗുരുക്കന്മാർ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറായിട്ടുള്ള ഗുരുക്കന്മാരുടെ പരമ്പര നമുക്കുണ്ട്. അവര് സ്വയം തിരുത്തുമായിരുന്നു. ഇപ്പൊ നാരായണ ഗുരുവിന്റെയൊക്കെ ജീവിതം നമ്മളെ നോക്കിയാൽ അറിയാം, നാരായണ ഗുരുവിന് അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന ബോധ്യങ്ങൾ അദ്ദേഹം ജീവിക്കുകയും കുറച്ചു നാൾ കഴിയുമ്പോൾ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവസാനം ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആൾക്കാർ വന്നപ്പോ ക്ഷേത്ര ഉണ്ടാക്കുന്നതിലൂടെ മനുഷ്യരെ ഏതൊരവസ്ഥയിലേക്ക് എത്തിക്കാനാണോ താൻ ശ്രമിച്ചത് അവിടേക്ക് മനുഷ്യരെത്തുന്നില്ല എന്ന് കണ്ടപ്പോ നാരായണ ഗുരു തിരുത്തിയിട്ട് പറയുന്നത് ഇനി ക്ഷേത്രങ്ങളല്ല നമുക്ക് വേണ്ടത്. ഞാൻ ക്ഷേത്രം ഉണ്ടാക്കുമ്പോ ക്ഷേത്രത്തിലൂടെ എന്ത് പരിവർത്തനം മനുഷ്യർക്ക് ഉണ്ടാവാനാണ് ആഗ്രഹിച്ചത് അത് നടക്കുന്നില്ല. പഴയ പണി തന്നെ പുതിയ ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ക്ഷേത്രങ്ങൾക്ക് കൂടെ ഞാൻ നിൽക്കുന്നില്ല, മറിച്ച് ഇനി നമുക്ക് വേണ്ടത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് നാരായണ ഗുരു പറയുന്നുണ്ട്. അപ്പൊ നാരായണ ഗുരുവിന്റെ ജീവിതം, നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മുൻപോട്ട് മുൻപോട്ട് പോകുമ്പോൾ ചെയ്തു വന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ട്, അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴൊക്കെ അപ്പപ്പോ തിരുത്താൻ തയ്യാറായിട്ടുണ്ട്.
ആ തിരുത്താൻ തയ്യാറാകുന്ന മനസ്സിനാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഞാനിതാ എത്തി എന്ന് പറയുന്ന മനസ്സല്ല. എപ്പോഴും എപ്പോഴും നമ്മൾ തിരുത്താൻ തയ്യാറാവുക, കാരണം പരിപൂർണത എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല എന്നും എപ്പോഴും തിരുത്തപ്പെടേണ്ട ഇടങ്ങളോടുകൂടിയാണ് ഓരോ മനുഷ്യബോധവും ഇരിക്കുന്നത് എന്നും, അത് മഹാഗുരുക്കന്മാരായാൽ പോലും. അല്ലാതെ ആത്മസാക്ഷാത്കാരം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്യ ഒരു ഒരു തര ഒരു ന്യൂനതകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗുരുക്കന്മാരെയും നമ്മൾ കാണുന്നില്ല. ന്യൂനതകളോടുകൂടിയേ മഹാത്മാക്കളായ ആളുകൾക്ക് പോലും ഇരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ ജീവിതം എടുത്ത് പഠിച്ചിട്ട് അവരെ വിമർശിക്കാൻ ശ്രമിച്ചാൽ എളുപ്പമാണ്. കുറച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് ഏത് മഹാത്മാവിന്റെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടെത്താൻ കഴിയും, അത് വെച്ചിട്ട് അയാൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് സ്ഥാപിക്കാനും കഴിയും. അങ്ങനെയല്ല നമ്മൾ മഹാന്മാരെ പഠിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ മഹത്വമാർജിച്ച മനുഷ്യരെ പഠിക്കേണ്ടത്. അവരുടെ ആകെ ജീവിതം നോക്കിയിട്ട് അവരിലുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ചൂഴ്ന്നു നോക്കി കണ്ടെത്തി അവതരിപ്പിക്കുന്നതിന് പകരം അവരാകെ ജീവിച്ച ജീവിതത്തെ നോക്കിയിട്ട് അവരുടെ ഇത്രയും കാലത്തെ ജീവിതം അവരുടെ വ്യക്തി ജീവിതത്തിനും സമൂഹ ജീവിതത്തിനും ഏതെങ്കിലും തരത്തിൽ ഗുണപരമായി വർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവരെ നമ്മൾ നിർവചിക്കാൻ, അവരെ നമ്മൾ വിധിക്കാൻ. അല്ലാതെ അവരുടെ ഇപ്പൊ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ നാരായണ ഗുരുവിന്റെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ചൂഴ്ന്നു നോക്കിയിട്ട് അവരിലുള്ള എന്തെങ്കിലും ചെറിയ ന്യൂനതകൾ കണ്ടെത്തി ഇവരൊന്നിനും കൊള്ളാത്തവരായിരുന്നു, ഇവർ തെറ്റുകാരായിരുന്നു എന്ന് പറയുന്ന രീതി ശരിയല്ല. കാരണം ന്യൂനതകളോട് കൂടിയിരിക്കുന്ന വെളിച്ചമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ അംശവും കൂടി കലർന്നിരിക്കുന്ന വെളിച്ചത്തോടു കൂടിയിരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതേപോലെ തന്നെ വെളിച്ചത്തിന്റെ അംശവും കൂടി ചേർന്ന ഇരുട്ടോടു കൂടിയിരിക്കുന്ന ജീവിയും കൂടിയാണ് മനുഷ്യൻ. പരിപൂർണമായ വെളിച്ചത്തോടോ പരിപൂർണമായ ഇരുട്ടോടുകൂടിയോ ഇരിക്കുന്നവനല്ല മനുഷ്യൻ എന്ന് തിരിച്ചറിഞ്ഞ് ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ പരിശോധിച്ച് കുറച്ചെങ്കിലും വെളിച്ചം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ ഹൈലൈറ്റ് ചെയ്യുകയും ചെറിയ ചെറിയ ന്യൂനതകളിലേക്കും ബലഹീനതകളിലേക്കും വിരൽ ചൂണ്ടി അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശന ബുദ്ധി ഇല്ലാതാക്കുകയാണ് നമുക്ക് വേണ്ടത്. നാരായണ ഗുരു ക്ഷേത്രം ഉണ്ടാക്കിയത് ശരിയാണോ, നാരായണ ഗുരുവിന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ അനുവദിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാരായണ ഗുരുവിനെ മൊത്തത്തിലെടുത്താണ് നമ്മൾ പഠിക്കേണ്ടത്. അത് മുഹമ്മദ് നബി ആയാലും ശരി, യേശു ക്രിസ്തു ആയാലും ശരി, ബുദ്ധനാവട്ടെ, ജൈൻ ആരുമാവട്ടെ, മഹാവീരനാവട്ടെ, അവരെ ആകെയുള്ള ജീവിതം എടുത്തിട്ട് മൊത്തത്തിൽ അവർ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതായ എന്തെങ്കിലും നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന് പഠിക്കുന്നതിലൂടെ വേണം നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഗുരുനിത്യക്ക് അവിടെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആ സുഖാലസ്യം നന്നായിട്ട് പിടിക്കുകയും അവിടെ തന്നെ തുടർന്നാൽ കൊള്ളാം എന്ന് തോന്നുകയൊക്കെ ചെയ്തപ്പോ അതിൽ തെറ്റില്ല, അതും തോന്നാം. പക്ഷെ അത് തോന്നുമ്പോ പെട്ടെന്ന് വിമലാനന്ദ സ്വാമി വന്ന് തിരുത്തുമ്പോ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാനും ഞാൻ ഇവിടെയല്ല നിൽക്കേണ്ടത്, അവിടെ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് കരുതി അവിടേക്ക് പോകാനും കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കാണേണ്ടത്. വീഴും, നമ്മൾ വീഴട്ടെ, മഹാന്മാരും വീഴും, പക്ഷെ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ? വീണവർ വീണ്ടും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവരിലാണ് നമ്മൾ ഗുരുത്വത്തെ കാണേണ്ടത്. അല്ലെങ്കിൽ വീണുപോയി എന്നതുകൊണ്ട് അവർ ഗുരുത്വമില്ലാത്തവരാണ് എന്ന് പറയാതെ വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഗുരുത്വമുള്ളവരാണ് എന്ന് കാണുന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് വീണുപോയതിനെ നമ്മള് അടിച്ചിടാതെ ഉണർന്ന് വീണ്ടും വീണ്ടും നടക്കാനുള്ള ഒരു ഉണർവില് സപ്പോർട്ടായിട്ട് മാറുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഗുരുനിത്യക്ക് വിമലാനന്ദ സ്വാമിയുടെ ആ ഒരു വെളിച്ചം വളരെ ആഴത്തിൽ അദ്ദേഹത്തെ സ്പർശിക്കുകയും ഉടനെ തന്നെ അടുത്ത വണ്ടിക്ക് തന്നെ അദ്ദേഹം ഫേൺഹില്ലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ കയറി ചെല്ലുമ്പോ 4 മണി സമയത്താണ് ഫേൺഹില്ലിലേക്ക് കയറി ചെല്ലുന്നത്. അടുക്കളയിൽ ഇരുന്നിട്ട് നടരാജഗുരു ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ നിത്യയനേതി കടന്നു വരുന്നുണ്ടപ്പോ ഉടനെ തന്നെ പോയി നടരാജഗുരു ചായ ഇട്ട് ചായയും ബർക്കിയും ഊട്ടിയിലെ ഏറ്റവും നല്ല ഒരു ഊട്ടിയിലെ റസ്ക്കാണ് ബർക്കി എന്ന് പറയുന്നത്, നല്ല രുചിയുള്ളതാ, അതും കൂടി നിത്യന് കൊടുത്ത് അവര് രണ്ടാളും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ നടരാജഗുരു ചോദിക്കുകയാണ്, നിങ്ങളപ്പോൾ ഒരു ശിഷ്യനാവാൻ ഒരുങ്ങിയിട്ടാണല്ലോ വന്നിട്ടുള്ളതല്ലേ, ഇത്രനാൾ സന്യാസിയാകാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കായിരുന്നില്ലേ,
ഇപ്പൊ ഒരുക്കൊക്കെ പൂർത്തിയായോ, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കാം. അപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോ നിത്യന്റെ ഉള്ളൊന്ന് വിറച്ച്. നിത്യൻ പറഞ്ഞു, എനിക്കതിനെ പറ്റി ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നടരാജഗുരു പറഞ്ഞു, എനിക്കറിയാം, നാരായണ ഗുരുവിന് ആരും ഉണ്ടായിരിക്കില്ലെന്ന് എനിക്കറിയാം. വളരെ വളരെ വേദനയോട് കൂടിയിട്ടാണ് നടരാജഗുരു പറയുന്നത്. അപ്പൊ എത്രയോ കാലമായി താൻ കാത്തിരിക്കുന്ന ഒരു ശിഷ്യനാണ് നിത്യചൈതന്യദേവി എന്നുള്ള ഒരു ഫീല് നമുക്ക് ആ വാക്കിലൊക്കെ കേൾക്കാം. വളരെ വേദനയോട് കൂടിയിട്ട് നടരാജഗുരു പറയുന്നത്, എനിക്കറിയാം, നാരായണ ഗുരുവിന് ആരുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് ഗുരു തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആരുണ്ടാവില്ല, നീ ഒറ്റപ്പെടും എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ കാണിച്ചിരുന്ന ഈ ഉത്സാഹമൊക്കെ വെറും വ്യാജമായിരുന്നു അല്ലേ? അതിലൊന്നും ഒരു സത്യസന്ധി ഉണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം എന്നെ കണ്ടപ്പോഴൊക്കെ ഗുരുവിന് വേണ്ടി, ഗുരു പ്രതിനിധാനം ചെയ്യുന്ന ദർശനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അറിവിന് വേണ്ടിയൊക്കെ സ്വയം സമർപ്പിക്കാമെന്നൊക്കെ എത്രയോ പ്രാവശ്യം നിങ്ങൾ പറയാതെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും വ്യാജമായിരുന്നോ? നിങ്ങളുടെ ആവേശമൊക്കെ എവിടെ പോയി? നിങ്ങളുടെ എഞ്ചിൻ റണ്ണിമേട്ടിൽ കിടന്ന് കിതക്കിയാണ്. ഇപ്പൊ റണ്ണിമേട് എന്ന് പറയുന്നത് ഊട്ടിയിലേക്ക് വരുന്ന സ്ഥലത്ത് വലിയ കയറ്റുള്ള സ്ഥലത്തുള്ള ഒരു ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ അവിടെ നിന്നിട്ട് പിന്നെ വണ്ടി കയറാൻ, ട്രെയിൻ കയറാൻ കുറച്ച് കഷ്ടപ്പെടും. അപ്പൊ എഞ്ചിൻ ഇങ്ങനെ ശക്തിയായിട്ട് കതച്ച് കതച്ചിട്ടാണ് കയറുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണോ അല്ലേ നിങ്ങൾ ഇപ്പൊ ഉള്ളത് എന്നൊക്കെ വളരെ വേദന നിറഞ്ഞ, സങ്കടം നിറഞ്ഞ ശബ്ദത്തില് നടരാജഗുരു ചോദിച്ചപ്പോ ഉടനെ നിത്യൻ, അത് നിത്യന്റെ ഹൃദയത്തിൽ വന്ന് ആഞ്ഞു തറച്ചു. നിത്യൻ ചായക്കോപ്പയും ബർക്കൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് നടരാജഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അങ്ങേക്ക് പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ സമർപ്പിച്ചു കിടക്കുമ്പോ നിത്യന്റെ ഉള്ളില് വന്നത് മിലരേബയുടെ കഥയാണ്. പണ്ട് രമണ മഹർഷിയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് മിലരേബയുടെ പുസ്തകം പോയി വായിക്കാൻ നടരാജഗുരു നിത്യനോട് രമണ മഹർഷി പറഞ്ഞു. ആ മിലരേബ എന്ന് പറയുന്നത് മാർപ്പ എന്ന് പറയുന്ന ഒരു ഗുരു, മിലരേബ എന്ന് പറയുന്ന ശിഷ്യനെ കാർക്കശ്യമാർന്ന തീവ്രതയുള്ള ശിക്ഷണത്തിലൂടെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ്. അപ്പം മിലരേബയ്ക്ക് മാർപ്പ എങ്ങനെയാണോ ഗുരുവായിരുന്നത്, അതുപോലെയുള്ള ഒരു കാർക്കശ്യത്തോട് കൂടിയിട്ടാണ് നടരാജഗുരു ഗുരു നിത്യനെ എപ്പോഴും പെരുമാറുന്നത്, ഒരു പ്രത്യേക രീതി. അതുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റപ്പോ മിലരേബയുടെ ജീവിതകഥയും മിലരേബയുടെ ഗുരുവായിരുന്ന മാർപ്പയെയുമാണ് ഉള്ളില് ഉണർന്നു വന്നത് എന്നാണ് ഗുരുനിത്യ പറയുന്നത്. പിന്നീട് അവിടെ ഗുരുനിത്യ നടരാജഗുരുവിന്റെ കൂടെ ഫേൺഹിൽ ഗുരുകുലത്തിലെ വളരെ ലളിതമായ സൗകര്യത്തിൽ ഗുരുകുല ക്ലിഷ്ട ജീവിതം എന്ന് പറയാവുന്ന ഒരു ജീവിതത്തിലേക്ക് മാർപ്പയും മിലരേബയും എങ്ങനെയായിരുന്നോ അതുപോലെ ലോലഹൃദയനായ ശിഷ്യനെ കാർക്കശ്യമാർന്ന ശിക്ഷണം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു നടരാജഗുരുവിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നടരാജഗുരുവിന്റെ ശിക്ഷണത്തിൽ പെട്ട് വേർപ്പ് മുട്ടി കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ പിടയുന്ന ഒരു ശിഷ്യനെയുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.